ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെലീസ് വേൾഡ്. സെലീസ് വേൾഡിൻ്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. അത്രക്കും നല്ല ഉഗ്രൻ ടേസ്റ്റുമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാൻ ഇതെല്ലാം സ്ലൈസാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ സ്ലൈസാക്കി വെച്ച പൊട്ടാറ്റോസ് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോസിനൊക്കെ ഒരു കളർ മാറ്റം വരും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിലേക്കിട്ട പൊട്ടാറ്റോസ് നല്ല പോലെ ഒന്ന് ഈ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ പോക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഈ പൊട്ടാറ്റോസ് ഇട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ എടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് പെട്ടെന്ന് തന്നെ ഇറക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇടാം. ഈ ഉപ്പ് ഇട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, തിളച്ച് വരുന്നുണ്ട്. ഇനി അധികം തിളക്കാനൊന്നും കാത്തുക്കണ്ട. ഇനി വേഗം തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് പൊട്ടാറ്റോ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പൊട്ടാറ്റോസ് എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തളിച്ച എണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അധികം മുരിഞ്ഞ് പോവരുത്, പെട്ടെന്ന് തന്നെ എടുക്കണം. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ഒന്നും മുരിഞ്ഞു പോയരുത് നിങ്ങൾ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഒരിക്കലും നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പൊരിക്കണം. അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണിത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. കാരണം അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.